ഞാൻ പരാജയപ്പെട്ട കർഷകനാ. നെല്ലെടുത്തിട്ട് സർക്കാർ എനിക്ക് കാശ് തന്നില്ല. ജീവനൊടുക്കും മുൻപ് പൊട്ടിക്കരഞ്ഞ് കർഷകൻ ഓടിയോ പുറത്ത്. കടബാധ്യതയെ തുടർന്ന് നെൽ കർഷകൻ തകഴി കുന്നുമ്മ അൻബേക്കർ കോളനിയിൽ കെ ജി പ്രസാദ് ആത്മഹത്യ ചെയ്തതിനു മുൻപുള്ള ഫോൺ സംഭാഷണം പുറത്തുവന്നു. താൻ പരാജയപ്പെട്ടു പോയ കർഷകനാണെന്ന് സുഹൃത്തിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന ഓഡിയോയാണ് പുറത്തുവന്നത്. സർക്കാരിന് നെല്ല് കൊടുത്തിട്ടും പണം കിട്ടിയില്ലെന്നും പി ആർ എസ് കുടിശ്ശികയുടെ പേര് പറഞ്ഞ് വായ്പ നിഷേധിച്ചെന്നും ഭാരതീയ കിസാൻ സംഘ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് കൂടിയായ പ്രസാദ് പറയുന്നുണ്ട്. ഞാൻ പരാജയപ്പെട്ടു പോയ കർഷകനാ. കുറെ ഏക്കറുകൾ നിലം ഞാൻ കൃഷി ചെയ്തു. കൃഷി ചെയ്തിട്ട് നെല്ല് സർക്കാരിന് കൊടുത്തു. സർക്കാർ നമുക്ക് കാശ് തന്നില്ല. ഞാൻ തിരിച്ച് ലോൺ ചോദിച്ചു. ലോൺ ചോദിച്ചപ്പോൾ പി ആർ എസ് കുടിശ്ശികയുള്ളതുകൊണ്ട് ലോൺ തരില്ലെന്ന് പറഞ്ഞു. എന്തു പറയാനാ, ഞാൻ പരാജയപ്പെട്ടു പോയി സഹോദര. എന്റെ ജീവിതവും പരാജയപ്പെട്ടുപോയി എന്നാണ് പ്രസാദ് ഫോൺ സംഭാഷണത്തിൽ വേദനയോടെ പറയുന്നത്. ഈ ഫോണിൽ സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഞാൻ പരാജയപ്പെട്ടു പോയി സഹോദര. എന്താ പറ്റി? ഞാൻ ഒരു കുറെ കൃഷിക്കാരനായിരുന്നു. ഞാൻ കുറെ ഏക്കറുകൾ സ്ഥലം കൃഷി ചെയ്ത് കൃഷി ചെയ്തിട്ട് നെല്ല് സർക്കാരിന് കൊടുത്തു. സർക്കാർ നമുക്ക് കാശ് തന്നില്ല. ഞാൻ തിരിച്ച് ലോണെടുത്ത് ലോണ് ചോദിച്ചപ്പോ അവര് പറയുന്നത് കുടിശ്ശികയാണ്, കുടിശ്ശിക പി ആർ എസ് കുടിശ്ശിക. ഞാൻ പരാജയപ്പെട്ടു പോയി സഹോദര. ഞാൻ എന്റെ ജീവിതവും പരാജയപ്പെട്ടു പോയി. നിങ്ങളോട് ഞാൻ പറയാം, ഞാൻ സർക്കാരിന് കൊടുത്തു. സർക്കാർ എനിക്ക് കാശ് തന്നില്ല. ബാങ്കുകാർ ലോൺ തന്നു. അവസാനം ഞാൻ ഇപ്പൊ കൃഷി എടുത്ത് ഞാൻ 20 കൊല്ലം മുമ്പേ മദ്യപാനം നിർത്തിയവനാണ്. പക്ഷെ ഞാൻ മദ്യപാനം തുടങ്ങി. എന്തിനാട്ടെ മദ്യം അടിക്കുന്നതിന്? അതിന് പരിഹാരം സഹോദര, നിങ്ങളെ എനിക്ക് ഫൈറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും ഞാൻ പരാജയപ്പെട്ടു പോയി. ചേട്ടൻ പരാജയപ്പെട്ടിട്ട് ചേട്ടന്റെ കൂടെ നമ്മളുണ്ട് കേട്ടോ. ചേട്ടൻ ഞാൻ വരാം കേട്ടോ. നമ്മള് വരാം. ഞാൻ എനിക്ക് തിരിക്കാൻ മാർഗമില്ല. ഞാൻ കൃഷി സർക്കാരിന് കൊടുത്തു. നിങ്ങൾക്കറിയായി, നിങ്ങൾക്ക് റെക്കാർഡ് ചെയ്തി. ഞാൻ ചെയ്ത നെല്ല് സർക്കാരിന് കൊടുത്തിട്ട് സർക്കാർ എനിക്ക് കാശില്ല. ഞാനിപ്പൊ കടക്കാരനാണ്. ഞാനിപ്പോ 4 ഏക്കർക്ക് 3 ഏക്കർ ഇവിടെ പറയക്കറി കൃഷി ചെയ്യുന്നുണ്ട്. അതിന് വളവിടാനും മേടിച്ചാലും കാശില്ല. ഞാൻ ലോൺ ചെയ്യില്ല, ലോണിന് വേണ്ടി അപേക്ഷിച്ചപ്പോ അവര് പറയുന്നത് പി ആർ എസ് കുടുങ്ങിയാണെന്നാണ്. നമുക്ക് പരിഹാരം ഉണ്ടാക്കാട്ടാ. പരിഹാരം ഉണ്ടാക്കാനാണ്. കാരണം നിങ്ങൾ സർക്കാരിനെതിരെ പ്രതികരിക്കും. എനിക്കൊരു കണ്ടത്, ഞാൻ സർക്കാരിന് കൃഷി ചെയ്യുന്ന സർക്കാരിന് കൊടുത്തിട്ട് സർക്കാർ എനിക്ക് കാശ് തന്നിട്ട് ഞാൻ കടിച്ച കടക്കാരനാ. ചേട്ടൻ സമാനപ്പെടുക. നിങ്ങൾ ചെയ്യ, ഞാൻ കൃഷിക്കാരുടെ ആത്മഹത്യെന്ന് നിങ്ങൾ ചെയ്യാനൊക്കും. എന്ത് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒത്തിരി കാര്യങ്ങളുണ്ട് അത് ചെയ്യാൻ. ചേട്ടാ സമാനപ്പെടു. ചേട്ടാ പ്രസാദ്, സർക്കാരത് തിരിച്ചു കൊടുക്കില്ല. ചേട്ടൻ അവിടെ തിരിച്ചു കൊടുക്കാത്ത കാരണം ചേട്ടാ ഞാൻ വരാം ഏട്ടാ. ഞാൻ വീട്ടിലോട്ട് അങ്ങനെ പറയരുത്. ഞാൻ പറയട്ടെ, നിങ്ങൾ എനിക്ക് റേറ്റ് വെക്കണം. വെക്കുന്നത് മാത്രമല്ല, നിങ്ങൾ ഇവരോട് ഇതിനോട് ചോദിക്കണം. ഞാൻ ആരോട് പറയാം? ഞാൻ ആരോട് പറയാനാ? ഞാൻ കൃഷി ചെയ്ത് നെല്ല് സർക്കാരിന് കൊടുത്തു. സർക്കാരിനോട് കാശ് വാങ്ങിച്ചു. ഞാൻ എന്ത് പറയാനാ സഹോദര? ചേച്ചി എന്തേ? ചേച്ചി മോൻ എന്തേ? അപ്പൊ മോൻ സ്കൂളിൽ പോയി, ചേച്ചി തൊഴിലുറപ്പിലും പോയി, എനിക്ക് വയ്യ. പോന്ന് സഹോദര, ഞാൻ വൈകിട്ട് പോയി. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യാനാ? ഞാൻ കൃഷി ഒരു കാര്യവും ഞാൻ
ചേട്ടാ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം, പൈസ മേടിച്ചെടുക്കാം. ചേട്ടൻ പറഞ്ഞില്ലേ സമാധാനപ്പെട്. സമാധാനപ്പെട് കേട്ടോ. ആഹാരം കഴിച്ചോ? എന്റെ ഛർദിക്ക് ശിവരാജോ എന്തോ കേൾക്കുന്നുണ്ടോ? ഞാൻ എന്റെ ജീവിതം മറത്തു ചേട്ടാ. ഒന്ന് പറയാ, നമ്മള് കെട്ടിപ്പടുത്ത ചേട്ടാ ജീവിതം. ഒരു പ്രശ്നമില്ല ചേട്ടൻ, അവിടെ നിന്നില്ലേ ചേട്ടൻ. സമാധാനപ്പെട്, നമ്മളൊന്നിനും പരാജയപ്പെടില്ല. മദ്യപിക്കരുത് കേട്ടോ. പരിഹാരം ഞാൻ 20 കൊല്ലം മുമ്പേ നിർത്തി. ഞാൻ വരാം. നിങ്ങൾ എന്നെ, ഞാൻ മദ്യപിച്ചു പോയി, ഞാൻ ഇതും എന്റെ ഭാര്യ എന്നോട് ഞാൻ അവളെ തൊണ്ടർപ്പിന് ഓരിക്കാം. അവളെ എന്തെങ്കിലും സഹായം ചെയ്യാനൊക്കെ അവളെ സഹായിക്കാം. ചേട്ടാ അങ്ങനെ പറ ഞാനല്ലേ പറഞ്ഞത്, ചേട്ടന്റെ അനിയനാ പറഞ്ഞത്. ചേട്ടന് ഞാൻ പറഞ്ഞത് കേക്കാവോ? ചേട്ടാ ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ എന്ത് പറയാനാ ചേട്ടാ? ഞാൻ എന്റെ ഞാനിപ്പൊ 3 ഏക്കർ നിലത്ത് ഞാൻ പറഞ്ഞല്ലേ, വിതച്ചെന്ന് പറഞ്ഞല്ലേ. വിതച്ചിട്ട് എനിക്ക് വളമിടാനും മരുന്നടിക്കാനും വളമടിക്കാനും ഒരു മാർഗമില്ല. എന്റെ പൊട്ടി സഹോദര, ഞാൻ ശരിയാകാം, ഞാൻ എന്ത് ചെയ്യും? ഞാൻ 5 ലക്ഷം രൂപ, ഞാൻ പറയാം, ഞാൻ സർക്കാരിന് നെല്ല് കൊടുത്തത് 5 ലക്ഷം രൂപ എന്റെ പേരിൽ എന്തോ സിബില് കാണിക്കുന്നത്, സിബില് കാണിക്കുന്നത്. കാരണം ഞാൻ എന്റെ നെല്ല് കൊടുത്തത്, നെല്ല് ഞാൻ അങ്ങോട്ട് കൊടുത്ത്, അവര് കാശ് എനിക്ക് ലോണായിട്ട് തന്നു. ഇപ്പൊ സിബില്, ഞാൻ 5 ലക്ഷം രൂപ സർക്കാരിന് കടക്കാരനാ. പൈസ എത്ര കിട്ടാനുണ്ട്? പൈസ നെല്ലിന്റെ പൈസ എത്ര കിട്ടാനുണ്ട്? എനിക്ക് പൈസ ഒന്നും കിട്ടാനില്ല. ഞാൻ കിട്ടിയ പൈസ എല്ലാം ലോൺകാരനാണ്. സർക്കാർ അത് തിരിച്ചറച്ചിട്ടില്ല. അല്ല, നെല്ലിന്റെ പൈസ കിട്ടാനില്ലേ? നെല്ലിന്റെ പൈസ എനിക്ക് കിട്ടിയതായിട്ടാണ് തന്നത്. സർക്കാർ അങ്ങോട്ട് പോകുന്നത് അവർക്ക് അടച്ചാല് അടച്ചിട്ടില്ല, ബാങ്കുകാർക്ക് അടച്ചിട്ടില്ല. ഞാൻ ബാങ്കിൽ നിന്ന് ലോൺകാരനാ, അതുകൊണ്ട് ബാങ്കിൽ നിന്ന് ഞാൻ കൊടുത്ത എന്റെ കാശ് എനിക്ക് ലോണായിട്ട് തന്നു. സർക്കാരിനകത്ത് ബാങ്കില്ല, സർക്കാർ പിടിച്ചിട്ട് ബാങ്കിനകത്ത് കൊടുത്താലേ എന്റെ ലോൺ പുതിയാകത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് വാർത്ത ഗൃഹിക്ക് എനിക്ക് ലോൺ തരികയല്ല അവര്. ഞാൻ കാശും ഞാൻ ലോൺ മറ്റേ ബ്ലേഡുകാരന് വാങ്ങിക്കണം എല്ലാം കൂടെ കൊടുത്ത് ഇപ്പം എനിക്ക് ലോൺ ഇവരാരും തരികയല്ല, ബാങ്കുകാരിൽ കടം തരികയല്ല, ലോൺ തരികയല്ല, വീടുകാരും തരികയല്ല. അതുകൊണ്ട് ഉണ്ടാകും വിളിച്ചില്ലെങ്കിലും ഞാൻ എനിക്ക് വലിയ ഞാൻ മദ്യം 20 കൊല്ലം നിന്റെ മദ്യപാനം നിർത്തിയ പ്രയസ്ഥാനങ്ങളാണ് ഞാൻ. പക്ഷേ എനിക്കൊരു മാർഗമില്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാട്ടാ. ചേട്ടനൊരു ജില്ലാ അധ്യക്ഷനാണ്. നിങ്ങൾ എന്റെ കുടുംബത്തെ എനിക്കൊരു പറയുന്നത് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ കളിയെടുത്ത് എന്നെ വിളിക്കൂ,
ഞാൻ എന്ത് ചെയ്യാതാണ് പറയാൻ ചിന്തിക്കുകയും ചെയ്യരുത്. പരിഹാരം ഉണ്ടാക്കാം. ഞങ്ങൾ വരാം കേട്ടോ. തിരിച്ചു വിളി.